കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന്റെ 100 മീറ്റർ അകലെ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പി. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി പ്രവർത്തനം തുടങ്ങാത്തതിലും ആശുപത്രി തുറപ്പിക്കാൻ വേണ്ട ഇടപെടൽ നടത്താത്തതിലും പ്രതിഷേധിച്ചാണ് മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പങ്കെടുത്തു. ശക്തമായ മുദ്രാവാക്യം വിളികളുമായി നീങ്ങിയ മാർച്ച് ഓഫീസിന് ഏതാണ്ട് 100 മീറ്റർ മുന്നിലെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനകാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നവണ്ണം ഉദ്ഘാടനം നടത്തിയ അമ്മയും കുഞ്ഞും ആശുപത്രി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുപ്പിക്കാനാവാത്തതിന് സ്ഥലം എം എൽ എ വോട്ടർമാരോട് സമാധാനം പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ പാവങ്ങൾക്ക് ചികിത്സാ സൗകര്യം കിട്ടിയാൽ ഇവിടെ പാവങ്ങളെ അതുപോലെ തന്നെ സാധാരണക്കാരനെ ഒക്കെ കൊള്ളയടിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് 7 വർഷമായിട്ടും ഈ ആശുപത്രി പ്രവർത്തിക്കാതിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കുന്നത് അദ്ദേഹം ഒരു നിഷ്ക്രിയ ആസ്തിയാണ്, പ്രയോജനമില്ലാത്ത മുതല് എന്ന് പറയുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നിഷ്ക്രിയ ആസ്തിയാണ് ചന്ദ്രശേഖരൻ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു, ആ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു. പക്ഷേ കേരളത്തിൽ 99 ഗ്രൂപ്പ് വില്ലേജുകൾ ഉണ്ടായിട്ട് പോലും ഒരു വില്ലേജ് പോലും വിഭജിക്കാൻ കഴിയാത്ത 5 കൊല്ലം ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം പി ജാഫർ അധ്യക്ഷനായി, കെ മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, മുബാറക്ക് ഹസീനർ ഹാജി, ഷംസു ആവിയിൽ, റംഷീദ് തോയമൽ, ഖദീജ ഹമീദ്, എ ഹമീദ് ഹാജി, ഇസ്ഹാഖ് കനകപ്പള്ളി, എ പി ഉമർ, എൽ കെ ഇബ്രാഹിം, എൻ എ ഉമർ, സി എം ഖാദർ ഹാജി, തെരുവത്ത് മൂസ ഹാജി, മുസ്തഫ തായനൂർ, ടി അന്തുമാൻ, എ സി ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.